ദുരന്തം നടന്ന 9-ാം നാൾ. ഇപ്പം ഇവിടെ വലിയ തിരക്കായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ. ഞാൻ ഈ നിൽക്കുന്ന ഇടങ്ങളിൽ അല്ലെങ്കിൽ ഈ ടേബിളുകളിലൊക്കെ കഴിഞ്ഞ ദിവസം മൃതദേഹങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്നിപ്പോൾ ഈ ബെഞ്ചുകളൊക്കെ ഒഴിഞ്ഞു കിടക്കുകയാണ്. ഇവിടെ ആളുകളൊന്നുമില്ല. ഈ പരിസരത്ത് ഇപ്പോൾ ഒരു ശോകമുഖമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. എനിക്കൊപ്പം ഉള്ളത് അസീസ് എന്ന് പറയുന്ന വ്യക്തിയാണ്. ഇദ്ദേഹം തൃശ്ശൂരിൽ നിന്ന് വയനാട്ടിൽ ഈ ദുരന്തം അറിഞ്ഞിട്ട് വന്നതാണ്. ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ഒരു ടീമായിരുന്നു, അല്ലെങ്കിൽ കുറച്ച് മനുഷ്യരായിരുന്നു ഇവിടെ ഇൻക്വസ്റ്റ് നടപടികൾ നടത്താനും അതുപോലെ തന്നെ മൃതദേഹങ്ങൾ തിരിച്ചറിയാനുമൊക്കെ ബന്ധുക്കളെ പ്രധാനമായിട്ടും സഹായിച്ചിട്ടുണ്ടായിരുന്നത്. ഇദ്ദേഹം ഒരു ആരോഗ്യ പ്രവർത്തകനൊന്നും അല്ല, പക്ഷേ ഇദ്ദേഹം ഒരു നല്ല മനുഷ്യജീവിയായിരുന്നു. കാരണം ഇദ്ദേഹം ഒരു ഇൻഡസ്ട്രിയൽ ജോബ് അല്ലെങ്കിൽ ഫർണിച്ചർ മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളാണ്. ഈ ഒരു ദുരന്തം അറിഞ്ഞിട്ടാണ് അദ്ദേഹം ഇവിടേക്ക് വരുന്നത്. അദ്ദേഹം പറയുന്ന കഥകൾ കേൾക്കുമ്പോൾ ഒരു പക്ഷേ നമുക്ക് മനുഷ്യനായിട്ടുള്ള എല്ലാവർക്കും കണ്ണിൽ നിന്ന് കണ്ണീർ വരും. അങ്ങനെയാണ്. ഇപ്പം അല്പം നമ്മൾ സംസാരിക്കുമ്പോൾ പറഞ്ഞു ഈ ഒരുപാട് പേര് ഫോട്ടോകളൊക്കെ തന്നെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത്. അപ്പം ഇവിടെ ഇപ്പം ആളില്ല, ബഹളങ്ങളില്ല, ആംബുലൻസുകളില്ല, ഒന്നുമില്ല. ഇപ്പം ഇത്രയും ദിവസം ഇവിടെ വർക്ക് ചെയ്ത ആൾ എന്ന നിലക്ക്, 10-ാം ദിവസത്തിലേക്ക് കടക്കുകയാണ് ആൾ എന്ന നിലക്ക്, എന്താണ് ഇവിടുത്തെ ഒരു അനുഭവം? എന്തായാലും ഇവിടുത്തെ അനുഭവം എന്ന് വെച്ചാൽ, ഞാൻ വഴിയുമ്പോൾ ഇവിടെ എല്ലായിടത്തും എവിടൊക്കെ നോക്കിക്കഴിഞ്ഞാലും വെള്ളപ്പൊതികളിൽ പൊതിഞ്ഞു കിടക്കുന്ന പീസുകളെ, ഈ പാർട്സുകളായാലും ബോഡികളായാലും ഇരുന്ന് നിറച്ചു. ഈ ഡെസ്കിന് പുറകെ ഞാൻ ഈ കാണുന്ന ഡെസ്ക് മുഴുവനും ഒരു മനുഷ്യ ശരീരം കൊണ്ടുവെക്കുമ്പോൾ അതിൻ്റെ പുറകിലിരുന്ന് നമ്മളെല്ലാവരും ഇവിടെ വന്ന് അന്ന് രാത്രി എന്നെ ഒരു സാർ വന്നിട്ട് പറഞ്ഞ് ഒരു ബോഡി ക്ലീൻ ചെയ്യാണ്ടൊന്ന് വരുമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ സ്വാഭാവികമായിട്ട് ഞാൻ ഇവിടെ കണ്ട ഫുൾ ബോഡികളായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു അതിനെന്താ ഞങ്ങൾ വരാമെന്ന് പറഞ്ഞിട്ട് ഞാനും ഇവിടുത്തെ രണ്ട് സിസ്റ്റർമാരും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഇവിടുത്തെ ഒരു സോനും, ഇവിടുത്തെ ഡിവൈഫൈ പ്രവർത്തകനാണ് സോനും കൂടി, ഞങ്ങൾ നാലും കൂടി ക്ലീൻ ചെയ്യാൻ വേണ്ടി പോയി. സത്യം പറഞ്ഞാൽ നമ്മൾ ഇവിടെ കണ്ട ഫുൾ ബോഡി വെച്ചിട്ട് ഞങ്ങൾ അങ്ങോട്ട് ചെല്ലണത്. അവിടെ ചെന്നൊരു ക്ലാസ് റൂം 7A, അപ്പുറത്തെ സ്കൂളിൽ 7A ക്ലാസ് റൂമിലിരുന്ന് ആ ബോഡി ഇരുന്നിരുന്നത്. ആ ബോഡി ചെന്ന് ഞങ്ങൾ ചെന്നിപ്പോൾ വാലടച്ച് അതുകൊണ്ട് 3 ബോഡി ഞാൻ വന്ന് ക്ലീൻ ചെയ്ത്. സത്യം പറഞ്ഞാൽ നമ്മൾ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഒരുപാട് ആക്സിഡൻറ്റ് കേസൊക്കെ എടുക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ്. 14 മുതൽ ആക്സിഡൻറ്റ് കേസൊക്കെ എടുക്കുന്ന ഒരു വ്യക്തിയാണ്. അത്യാവശ്യം 14 ബ്ലഡ് ഡൊണേഷൻ മേഖലയിലുള്ള ഒരു വ്യക്തിയും കൂടിയാണ്. ഒരുപാട് ആക്സിഡൻറ്റ് കേസ് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ആ ഒരു ഇതിൽ നമ്മൾ ചെല്ലുമ്പോൾ, അവിടെ ചെല്ലുമ്പോൾ ഓരോ ഫീസറിലും ഹാഫ് ശരീരങ്ങളുള്ളു, തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലുള്ള ശരീരങ്ങൾ, അത് 5 ശരീരങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അതിനെ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് ഏതാണ്ട് ഒരു 2 ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചറിഞ്ഞു പോരുന്നത്. ഇവിടെ വന്ന് പിറ്റേ ദിവസം നമുക്ക് കൂടുതൽ ഊർജ്ജം തരാണ്. അപ്പം ഞാൻ തരയാന്നുള്ള രീതിയിൽ വന്നത്, അങ്ങോട്ട് പോകാം എന്നുള്ള രീതിയിൽ വന്നു. ഞാൻ അതിനെ അനുമതിയൊക്കെ കിട്ടിയതുമാണ്. പക്ഷെ എനിക്ക് തോന്നി ഒന്നുകൂടെ ബെറ്റർ ഇവിടെ നിൽക്കലാണ്. കാരണം ഇവിടെ ഇരിക്കുന്ന ഈ കസാരകളൊക്കെ പൊഴിഞ്ഞടക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇവിടെയൊക്കെ അങ്ങനെ ഇരുന്നില്ല. ഒരാൾക്ക് പോലും സൂചിട്ടാൽ പോലും കാണാൻ പറ്റാവുന്ന തിരക്കായിരുന്നു ഇവിടെ എല്ലായിടത്തും. പക്ഷെ ഇന്ന് അതിനൊക്കെ ഒരു ശമനം വന്നിരിക്കുന്നു, എല്ലാവരും മാറിയിരിക്കണേ. ഇവിടെ വന്നപ്പോൾ ഒരുപാട് മുഖങ്ങൾ എൻ്റെ മനസ്സിൽ ഇപ്പോഴുണ്ട്. ഏതാണ്ട് 1 8 ഒരു കുട്ടീനെ ഡെയിലി അന്വേഷിച്ചു വരും എൻ്റെ അടുത്തേക്ക്. അസീസ്ക കുട്ടിയുടെ ബോഡി വന്ന, കുട്ടികളെ ബോഡി വന്ന ഒരു ആൺകുട്ടിയുണ്ട്, 1 വയസ്സും 8 മാസവും റഫീഖ് എന്നിട്ടാണ് അവരെ ബന്ധു എൻ്റെ അടുത്ത് വരുന്നത്. അതുപോലെ തന്നെ സുബൈർക്ക, ഒരിക്കലും മറക്കാൻ പറ്റില്ല അവരൊക്കെ, സുബൈർക്ക അങ്ങനെ. അതുപോലെ തന്നെ വർഷ, ആ കുട്ടിയുടെ രക്ഷിതാക്കൾ, അങ്ങനെ ഒരുപാട് പേര്. ആരിഫുക്ക, ഇപ്പം ഇന്ന് തന്നെ ഞാനൊരു ടീമിനെ പരിചയപ്പെട്ടപ്പോൾ നിസ്സാർക്ക, ഏതാണ്ട് 56 പേര് പോയിട്ട് 7 അങ്ങോട്ട് കിട്ടിയിട്ടുള്ളൂ. ഇനിയും 49 കിട്ടാനുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അവരെല്ലാം ആ ഒരു വിഷമഘട്ടത്തിൽ നമ്മളാണ് സഹായിക്കേണ്ടത് അവരെ. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ഇറങ്ങി പുറപ്പെട്ടതും, കാരണം ഇവരൊരു വിഷമത്തിൽ നിൽക്കുന്ന ടൈമിൽ വേറെ ആരുമില്ല അവരെ സഹായിക്കാനായിട്ട്. നമ്മളിപ്പോൾ ഉള്ള പല സ്ഥലങ്ങളിൽ നിന്നും വന്ന ഒരുപാട് പേര് വ്യക്തികൾ, അവരൊക്കെ ഇന്ന് മാറി മാറി പോയിരിക്കണം. എന്നോട് അല്പം മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഒരുപാട് പേര് ഫോട്ടോ തന്ന് ഏൽപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത്. അതിൽ ആരെങ്കിലുമൊക്കെ മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞോ, അല്ലെങ്കിൽ അതൊക്കെ ഇപ്പോഴും കാണാൻ അറിയാത്താണോ? തിരിച്ചറിഞ്ഞതിൽ ഒന്ന് നമ്മൾ നിഹാൽ, ഒരു 2 കുട്ടി ഉണ്ടായിരുന്നു, 3 കുട്ടി, അവൻ്റെ ഒരു പനിയനും പാൻറ്റുമേനും തിരിച്ചറിഞ്ഞിരുന്നത്. അതുപോലെ തന്നെ വൈഷ്ണവ്, അവൻ്റെ NCC സ്റ്റുഡൻ്റാണ്, സ്കൂളിൽ NCCയിൽ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് അവൻ്റെ മുടിയും അവൻ്റെ ചെവിയും അവന് തിരിച്ചറിഞ്ഞത്. അതുപോലെ തന്നെ സീനത്ത് തിരിച്ചറിഞ്ഞതാണ്. നസീമ ആളെ കാൽവേരൽ കണ്ടിട്ട് തിരിച്ചറിഞ്ഞു. അപ്പം നമ്മൾ ചെയ്യുന്ന പരിപാടി എന്ന് വെച്ചാൽ, ഈ ബോഡി കുളിപ്പിച്ച് ക്ലീൻ ചെയ്ത് നമ്മളെടുത്ത് വരുമ്പോൾ അതിൻ്റെ ഫോട്ടോ എടുക്കാനുള്ള അനുമതി എനിക്ക് ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ മാത്രമാണ് അതിൻ്റെ ആഭരണങ്ങൾ, ഇപ്പം പ്രത്യേകിച്ച് ലേഡീസ് നമുക്കറിയാലോ, കാത് അതുപോലെ തന്നെ വള തള അങ്ങനെ എല്ലാത്തിൻ്റെയും നമ്മൾ ഫോട്ടോസ് എടുത്തിട്ട്
സംശയം പറഞ്ഞ് വരുന്ന വ്യക്തികൾക്ക് അല്ലാതെ ഒരു ബോഡി ഒരു മയ്യത്താണെങ്കിലും അതിനെ സംരക്ഷിച്ചുകൊണ്ട് തന്നെ നിൽക്കുന്നത്. കാരണം എല്ലാവർക്കും ഓപ്പണായിട്ട് തുറന്നു കൊടുക്കാൻ പറ്റൂല. ഏതൊരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാലും ആ മനുഷ്യന് ഒരു പ്രത്യേകത ഉണ്ട്, നമ്മ കൊടുക്കുന്ന ബഹുമാനം. ആ ബഹുമാനം നിലനിർത്തിക്കൊണ്ട് തന്നെ വരുന്ന ആളുകൾക്ക് നമ്മൾ ചോദിക്കും, നിങ്ങൾ അടയാളം എന്നിട്ടാണ് പറയും, ഇങ്ങനെ കമ്മൽ സ്റ്റേറ്റ് രണ്ടാമത് മേൽക്കമ്മലെന്ന് പറയും, മേൽക്കാത് കുത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ തളയുണ്ട്, അല്ലെങ്കിൽ വളയുണ്ട്, മോതിരുണ്ട്, അങ്ങനെയൊക്കെ പറയുമ്പോൾ ആ അടയാളങ്ങൾ നമ്മൾ ഫോണിൽ കാണിച്ചു കൊടുക്കുകയാണ്, എടുത്തിട്ട് ഇതാണോ നിങ്ങളെ അടയാളം. അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ അത് നമ്മൾ കാണിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടെ അവരെ വെരിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ ഒന്നും കൂടെ അവരെ വേറെ എങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചോ, നിങ്ങൾ സമാധാനപ്പെട്ടോ, നിങ്ങൾ വേറെ ബന്ധുക്കളുണ്ട് വിളിച്ചിട്ട് ഒന്നും കൂടെ നിങ്ങളത് ബോഡി കറക്റ്റ് നോക്കിക്കോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിനും സമയം കൊടുക്കേണ്ടത്. അതുകൊണ്ട് ഒരു അരമണിക്കൂർ മുക്കാൽ മണിക്കൂറോളം ഒരു ബോഡി ഇവിടെ കൊണ്ടുവച്ചിട്ട് നമ്മൾ അതിൻ്റെ ഒപ്പം കാത്ത് നിൽക്കുകയാണ്. നമുക്കറിയാം രണ്ടിൻ്റെ അന്ന് മുതൽ വന്ന ബോഡികളൊക്കെ നമുക്ക് ഏകദേശം അറിയാൻ പറ്റും. ഏകദേശം വളരെ സ്മെല്ല് ആവുന്ന രീതി പോലും നമുക്ക് ആ സ്മെല്ലായിട്ട് തോന്നിയിട്ടില്ല. കാരണം നമ്മളെ കൂടെ പറപ്പ് അല്ലെങ്കിൽ എൻ്റെ ഉമ്മയാണ് അല്ലെങ്കിൽ എൻ്റെ വാപ്പയാണ് എന്നുള്ള ചിന്തയിൽ തന്നെയാണ് അയാൾ നൂറ്റി ചില നൂറിനടുത്ത് വരുന്ന ബോഡികൾ നമ്മൾ കൈകാര്യം ചെയ്തത്. ഇപ്പം മിനിയാന്ന് മാത്രം മൂന്ന് ബോഡിയും ഫുൾ ബോഡിയും അതുകൊണ്ട് 9-7-6 പാർട്സാണ് കിട്ടിയത്. അതിൽ ഒരെണ്ണം 7 പാർട്സ് കിട്ടിയാലും ഒരെണ്ണം അനിമലിൻ്റെ ആയിരുന്നു. എന്നാൽ പോലും 6 പാർട്സും നമ്മൾ തന്നെ ഇൻക്വസ്റ്റിന് വേണ്ടി അതിൻ്റെ അളവെടുക്കലും അതിൻ്റെ മുറിവുകൾ ചെക്ക് ചെയ്യലും എല്ലാത്തിനും നിന്നത്. അപ്പം നമ്മൾ ഇപ്പം ഈ വന്ന മൃതദേഹങ്ങൾ അങ്ങനെ ചോദിക്കുന്നതിൽ ശരികേടുണ്ട് എന്നറിയാം, പക്ഷെ എങ്കിലും ഞാൻ ചോദിക്കുകയാണ്. അതായത് ഈ വന്ന മൃതദേഹങ്ങളിൽ ഒരിക്കലും, അതായത് ഈ വന്ന കാഴ്ചകളിൽ, കണ്ട കാഴ്ചകളിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു കാഴ്ച എനിക്ക് അനുഭവം എന്താണ്? അല്ല, ഞാൻ ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഞാൻ പറഞ്ഞില്ല, നമ്മളെ മുമ്പിൽ വരുന്ന മക്കള്, കുഞ്ഞുമക്കളായാലും സ്ത്രീ ആയാലും പുരുഷനായാലും നമ്മൾ കണ്ട ഒരുപാട് പേരുകളിൽ പ്രധാനപ്പെട്ടതായിരുന്നു എൻ്റെ ഈ പറഞ്ഞ കുഞ്ഞുമോന്, ചെറിയ കുട്ടിയായിരുന്നു. അവനെ കുറച്ചെങ്കിലും തിരിച്ചറിയാൻ പറ്റുകൊണ്ടാണ് അവനെ തിരിച്ച് കിട്ടിയത്. അവരെ കുടുംബക്കാർക്ക് അവൻ്റെ ബനിയനത്തുമ്മ തിരിച്ച് കിട്ടി. അതുപോലെ തന്നെ നമ്മളെ ഒരു 5 ബോഡി ഞാൻ ക്ലീൻ ചെയ്യാൻ വേണ്ടി പോയപ്പോഴും ഞാൻ ഇവരെ ആരൊന്നും അറിയൊന്നുമില്ല. ഞാൻ ഈ ലോകത്ത് ഈ ഭാഗത്ത് തന്നെ ഞാൻ ആദ്യമായിട്ട് പറഞ്ഞ ഒരു വ്യക്തിയും കൂടിയാണ്. ഈ മുണ്ടക്കൈ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കും അല്ലെങ്കിൽ മേപ്പടി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാൻ ആദ്യമായിട്ട് പറഞ്ഞ ഒരു വ്യക്തിയും കൂടിയാണ്. പക്ഷെ ഇവിടെ വന്നപ്പോൾ നമ്മളെ പിടിച്ചു നിർത്തുന്ന ഒരുപാട് ശക്തികളുണ്ട്. നമ്മളെ എല്ലാവരും, നമ്മളെ ബന്ധുക്കൾ, ഇപ്പം ഇവിടുത്തെ ഗ്രൂപ്പിലടക്കം ആദ്യം എന്നെ ചോദിക്കണ തന്നെയാണ്, അസിസ്ക ബോഡി അവിടെ നിന്നുണ്ടെങ്കിൽ അറിയിച്ചോ, ഫോട്ടോ എടുത്ത് വിട്ടോ എന്നുണ്ട്. ആ ബോഡിയുടെ അടയാളങ്ങൾ ഞാനടക്കമാണ് ഞാൻ ഗ്രൂപ്പിലേക്ക് ഇവിടെ ഷെയർ ചെയ്യണത്. ഇവിടുത്തെ ഒരാളായിട്ട് മാറി എന്നുള്ളതാണ് ഇപ്പം ഈ മോ നിഹാൽ. അത് നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാതെ, കാരണം നമ്മളെ മുമ്പിൽ വന്ന് കിടക്കുമ്പോൾ ഒരു കുഞ്ഞു മോനാണ് നമ്മളെ മുമ്പിൽ വന്ന് കിടക്കുന്നത്. അതിൻ്റെ സ്വപ്നങ്ങൾ, അവരെ കുടുംബക്കാർ എല്ലാവരും എവിടെയെന്നുള്ള തെരച്ചിലായിരുന്നു നമ്മളുണ്ടായിരുന്നത്. കുറച്ച് ഒരു അരമണിക്കൂർ കൊണ്ട് തന്നെ അവനെ തിരിച്ചറിയാൻ പറ്റിയെന്നുള്ളതാണ്. ഇത്തരത്തിൽ കുറേ അധികം കാഴ്ചകളാണ് അല്ലെങ്കിൽ കുറേ അധികം അനുഭവങ്ങളാണ് ആസിസ്കാക്ക് ഇവിടെ നിന്ന് പോകുമ്പോൾ ഉണ്ടാവുക. മാത്രമല്ല, ഇവിടെ ഉണ്ടായിരുന്ന ആരും തന്നെ ആസിസ്കാക്കിൻ്റെ ആരും അല്ല. ഇക്കഴിഞ്ഞ നാളിൽ ഒട്ടും തന്നെ, ഇക്കഴിഞ്ഞ പ്രായത്തിൽ ഒട്ടും തന്നെ ആസിസ്ക ഈ മുണ്ടക്കൈ ഭാഗത്തേക്കോ അല്ലെങ്കിൽ ഈ ചൂരൽമല ഭാഗത്തേക്കോ വന്നിട്ടില്ല, ഈ സ്ഥലം കണ്ടിട്ടില്ല. പക്ഷേ ഇത്തരത്തിലൊരു ദുരന്തം അറിഞ്ഞു എന്ന് കേട്ടപ്പോൾ മനുഷ്യനായി ജനിച്ചതുകൊണ്ടും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വികാരങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ അദ്ദേഹം ഇവിടേക്ക് വരികയായിരുന്നു. ഇപ്പോൾ ഇവിടെ നിന്ന് പോകുമോ ആസിസ്ക ഈ നാടിൻ്റെ എല്ലാം തന്നെ അല്ലെങ്കിൽ നാട്ടുകാർക്കൊക്കെ തന്നെ ഏറെ പ്രിയപ്പെട്ടവനാണ്. കാരണം ഒരുപാട് പേർക്ക് ആശ്രയമാവുകയും അല്ലെങ്കിൽ ഒരുപാട് പേർക്ക് പ്രതീക്ഷ, അവരുടെ പ്രതീക്ഷകൾക്ക് ഉത്തരം നൽകുകയും ചെയ്ത ഒരു വ്യക്തിയാണ്. ക്യാമറമാൻ മുഹമ്മദ് അർഷാഖിനൊപ്പം ഷഹദ് റഹ്മാൻ, 24 വയനാട്.